ഹലോ ഗൈസ്, നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മീൻവല്ലം വാട്ടർഫാൾസിനെ കുറിച്ചാണ്. ഇത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് ഈ സ്ഥലമുള്ളത്. മീൻവല്ലം വാട്ടർഫാൾസിലൂടെ പോകാൻ വേണ്ടിയിട്ട് പാലക്കാട് ജില്ലയിൽ നിന്ന് കരിമ്പ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ജംഗ്ഷനാണ്. അവിടുന്ന് 3 ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. അവിടെയാണ് ഇതിൻ്റെ ടിക്കറ്റൊക്കെ. അപ്പോൾ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഉള്ളിലോട്ട് കയറാനാണ്. പിന്നെ ഈ വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 തട്ടായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് അതിൽ. പക്ഷേ നമുക്ക് 2 തട്ട് മാത്രമേ നമുക്ക് കാണാനും പോകാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പോയതൊരു വേനൽക്കാലത്താണ്. അപ്പോൾ അത് കാരണം വെള്ളം കുറച്ച് കുറവാണ്. എന്നാലും നമുക്ക് ചാടാനും അറിയാനൊക്കെ ഉള്ള അത്ര വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് അവിടെ വെള്ളത്തിൽ ചാടാനും കുളിക്കാനും ഒക്കെ നമുക്ക് പറ്റും, ചെയ്യാനൊന്നുമില്ല. ടിക്കറ്റ് എടുത്താൽ മാത്രമേ കുറച്ച് മേളിലോട്ട് നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ. അത് മാത്രമേ ഉള്ളൂ ചെയ്യും. നമുക്ക് അതിൻ്റെ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ ടിക്കറ്റ് എടുത്ത് കയറുന്നതിന് എൻട്രീൻ്റെ തൊട്ട് താഴെയായിട്ടൊക്കെ ഇഷ്ടംപോലെ പ്ലേസ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചാടാൻ പറയാനും നമുക്ക് സ്വന്തമായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ അടിപൊളിയായിട്ട് അവിടെ പറ്റും. ഫുഡ് കഴിക്കാനോ അങ്ങനെ ബാക്കിയുള്ള എല്ലാ പരിപാടിക്കും അവിടെ നല്ല അടിപൊളി സ്പോട്ടാണ്, നൈസ് സ്പോട്ടാണ്. നല്ലൊരു എന്താ പറയുക, കാടിൻ്റെ ആയിട്ടുള്ള ഒരു ഒരു ഇരുട്ടും ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. പിന്നെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ നാട്ടുകാരൊക്കെ നല്ല സഹകരണമാണ്. അവരോടൊക്കെ നല്ല രീതിയിൽ പോയി പറയും, സംസാരിക്കുകയാണെങ്കിൽ അവർ നമുക്ക് വേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ പറയുന്നതൊക്കെ അത്യാവശ്യം നമ്മൾ കേൾക്കണം, കാരണം ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വെറുതെ എടുത്തിയാടി പോയിട്ട് വെറുതെ വേണ്ടത്തെ പുൽവരുന്ന് ഉണ്ടാക്കി വെക്കരുത്. വേനൽക്കാലത്താണ് ഞാൻ പോയത്. അപ്പം ഇനി മഴക്കാലത്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെ പാർക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരാം. അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. പിന്നെ കുഞ്ഞി പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള ചെറിയ ചെറിയ പാർക്കുകളൊക്കെ ഉണ്ട്. ചെറിയ ഒത്തിരി പാർക്കൊന്നുമല്ല, ചാടാനും അറിയാനും അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് കുഞ്ഞാലും ആനകളുടെ സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ ഒരാൾക്ക് 80 രൂപ ആണ് ടിക്കറ്റിൻ്റെ പൈസ. അപ്പോൾ 80 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് എത്ര നേരം വേണമെങ്കിലും നമുക്ക് അവിടെ സ്വിമ്മിംഗ് പൂളിൽ ചാടാവുന്നതാണ്. അപ്പോൾ അതൊരു അടിപൊളിയാണ്. പിന്നെ അവിടെ സ്വന്തമായിട്ട് ജീപ്പാണെങ്കിൽ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേക റൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വിളിച്ചന്വേഷിച്ചിട്ട് പോകേണ്ടി വരും. മീൻവല്ലം വാട്ടർഫാൾസിന് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ അവരുടെ നമ്പറൊക്കെ കിട്ടും. അപ്പോൾ വിളിച്ചിട്ട് പോവാം. പിന്നെ ഞാൻ ആ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടേക്ക് പോകേണ്ടവർക്ക് അന്ന് ഓപ്പണാക്കി മാപ്പിൽ സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് സ്റ്റേബിലൈസർ ഉണ്ട്, ഗിംബലാണ്. അപ്പോൾ അത് മേടിക്കണമെങ്കിൽ ഞാൻ താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നതിന് ജസ്റ്റ് ഡിസ്ക്രിപ്ഷനൊക്കെ നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മേടിക്കാം. പിന്നെ ഗൈസ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഗൈസ്, എന്തായാലും വീഡിയോ കണ്ടു. ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും പോരായ്മ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു. ഓക്കെ. അപ്പോൾ ഒന്ന് നമ്മൾ മീൻവല്ലം വാട്ടർഫാളിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ 3 ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിൻ്റെ ടിക്കറ്റ്. അപ്പോൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. ഒരാൾക്ക് 25 രൂപയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് ഒരു 2.5 കിലോമീറ്റർ ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് നല്ല സ്പോട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ വരുന്നവർ അതൊക്കെ ഇറങ്ങിയെന്ന് കണ്ട് പയ്യെ പോന്നാൽ മതി. പിന്നെ ഇവിടെ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരാം. നൈസ് യാ. Bye.
Bye.